ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. മലയാളം കണ്ട ഏറ്റവും വലിയ തെമ്മാടിക്ക് 26 വയസ്സ്. മലയാളത്തിലെ ആടുതോമയെ അറിയാത്തവർ ആരുണ്ട്? മലയാള സിനിമയ്ക്ക് മോഹൻലാൽ നൽകിയ, ഒരുപക്ഷെ മോഹൻലാലും ഭദ്രനും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അങ്ങനെ നൽകപ്പെട്ട ഒരു കഥാപാത്രം, അത് ഇന്നും ജീവിക്കുന്നു മലയാളി പ്രേക്ഷക മനസ്സുകളിൽ. അതാണ് ആടുതോമ. 26 വർഷങ്ങൾ പിന്നിടുകയാണ് ആടുതോമയെ മലയാള സിനിമ ഏറ്റെടുത്തിട്ട്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ തെമ്മാടിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു 26 വയസ്സ് പൂർത്തിയായത്. 26 വർഷത്തിന് ശേഷവും ആടുതോമയും സ്ഫടികവും ആഘോഷിക്കപ്പെടുന്നതിൻ്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ഭദ്രൻ. കൂടെ മോഹൻലാലിൻ്റെ വാട്സപ്പ് സന്ദേശം കൂടി അദ്ദേഹം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. മലയാളം കണ്ട ഏറ്റവും വലിയ തെമ്മാടിക്ക് ഇന്നേക്ക് 26 വയസ്സ് എന്ന് മോഹൻലാൽ തന്നെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഒരു സമുദ്രം നീന്തിക്കടക്കാനുള്ള ആവേശം തോന്നിയെന്ന് ഭദ്രൻ പറയുകയാണ്. ആടുതോമയെ ഒരു നിധി പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ച ലാൽ, മലയാളം കണ്ട ഏറ്റവും വലിയ തെമ്മാടിക്ക് ഇന്നേക്ക് 26 വയസ്സ് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഒരു സമുദ്രം നീന്തിക്കടക്കാനുള്ള ആവേശം തോന്നി. കോവിഡ് ഉണ്ടാക്കി വെച്ച തടസ്സങ്ങൾ ഭേദിച്ചുകൊണ്ട് ആടുതോമയെ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ജിയോമെട്രിക് ഫിലിം ഹൗസ്. പെരുന്നാളിനോടനുബന്ധിച്ച് ഇറക്കാനിരുന്ന ഡിജിറ്റൽ 4K ടീസർ തെരഞ്ഞെടുപ്പ് ചൂട് ആറി രണ്ട് മഴയ്ക്ക് ശേഷം കുളിരോടെ കാണിക്കാൻ എത്തുന്നതായിരിക്കും ഭദ്രൻ വാക്കു പറയുകയാണ്. 1995 March 30 സ്ഫടികം എന്ന ചിത്രം മലയാളക്കരയിലാകെ റിലീസ് ചെയ്തത്. തലമുറകളെ ആവേശം കൊള്ളിച്ച സ്ഫടികം ഡിജിറ്റൽ ഫോർമാറ്റിൽ റീറിലീസ് ചെയ്യാനിരിക്കുകയാണ് സംവിധായകൻ. ഫേസ്ബുക്കിലാണ് സംവിധായകൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. വളരെ വികാരനിർഭരമായ നായകൻ്റെ കുറിപ്പ് അദ്ദേഹത്തെ വികാരം കൊള്ളിച്ചു എന്നാണ് പറയുന്നത്. സംവിധായകൻ ഭദ്രനെ സ്നേഹമറിയിച്ച ലാലേട്ടൻ്റെ ആ മനസ്സ് നമുക്കൊന്ന് എങ്ങനെയായിരിക്കുമെന്ന് വിലയിരുത്താം. താൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഇന്നും അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം എത്രത്തോളം മഹത്തരമായിരിക്കുമെന്ന് ആരും പറയാതെ തന്നെ മലയാളിക്കറിയാം. വികാരഭരിതമായി ഓർമ്മപ്പെടുത്തൽ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ നമുക്ക് ആടുതോമയെയും ചാക്കോ മാഷിനെയും തുളസിയെയും പൊന്നമ്മയെയും ലൈലയെയും SI കുറ്റിക്കാടനെയും ഒറ്റപ്ലാക്കിനെയും എന്നും ജീവസുറ്റ കഥാപാത്രങ്ങളായി ജീവനിൽ മനസ്സിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് സ്ഫടികം എന്ന ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ വലിയ ഓളം. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് ആണെന്ന് വിശ്വസിക്കുകയും അത് കുട്ടികളെ തല്ലിപ്പഠിപ്പിക്കുകയും ചെയ്ത ചാക്കോ മാഷ്. പക്ഷേ അച്ഛൻ ചാക്കോ മാഷിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ച് ഊരുതിണ്ടിയായി ഓട്ടക്കാലണയായി മാറിയ ആടുതോമ എന്ന തോമസ് ചാക്കോ. 100+ ദിവസം തിയേറ്റർ അടക്കി ഭരിച്ച സ്ഫടികം 1995 March 30 റിലീസായത്. ഇന്നും മിനി സ്ക്രീനിൽ ഈ ചിത്രമെത്തിയാൽ ആരും ചാനൽ മാറ്റാതെ ഇരുന്ന് കണ്ടുപോകും. അത്രയധികം മലയാളികൾ തല്ലുകൊള്ളിയായ ആടുതോമയെ സ്നേഹിച്ചുപോയി. ഇന്നും സ്ഫടികത്തിലെ പല ഡയലോഗുകളും പുതിയ തലമുറയിലുള്ളവർക്ക് പോലും കാണാപ്പാടമാണ്. ഇതെന്റെ പുത്തൻ റേബാൻ ഗ്ലാസ്, ഇത് നീ ചവിട്ടി പൊട്ടിച്ച നിന്റെ കാല് ഞാൻ വെട്ടും, ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ്, ഉറപ്പിക്കാമോ എന്ന തോമ മുടി നീട്ടി വളർത്തും, SI സോമംപുള്ളയ്ക്ക് ചരക്കാൻ തുടങ്ങിയ പഞ്ച് ഡയലോഗുകൾ സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചത് സംവിധായകൻ ഭദ്രനും ഡോക്ടർ രാജേന്ദ്ര ബാബുവും ചേർന്നാണ്. അളന്നു മുറിക്കാൻ പാകത്തിന് അളവുകളും കണ്ടെത്തിയിട്ടില്ല, അളക്കപ്പെടാനായിട്ടുള്ള ഉപകരണങ്ങളും കണ്ടുകിട്ടിയിട്ടില്ല. ആരാലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വിധം അത്യുന്നതങ്ങളിലേക്ക് ചേക്കേറിയ, കണക്കിൽപ്പെടാത്തത്രയും കാണികളെ കോരിത്തെരിപ്പിച്ച, അളക്കപ്പെടാനാകാത്ത വിധം ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ച ഐക്കോണിക് ക്യാരക്ടറായിരുന്നു സ്ഫടികത്തിലൂടെ ആടുതോമയിലൂടെ മലയാളികൾക്ക് മോഹൻലാലും ഭദ്രനും കൂടി സമ്മാനിച്ചത്. മലയാളികൾക്ക് വെറുമൊരു മാസ് പടത്തിനപ്പുറം ജീവിതത്തിന്റെ ആഴവും പരപ്പും കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് സ്ഫടികം ഇത്രയധികം പ്രിയപ്പെട്ടതായി അവർക്ക് മാറിയത്. ആ കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാടിലുള്ള നായക സങ്കല്പം അതായിരുന്നു. അതാവാം ആടുതോമ എന്ന തെമ്മാടിയെ മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത്. 25 വർഷങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഈ 26 വർഷം സ്ഫടികം ഡിജിറ്റൽ പതിപ്പിനായി തയ്യാറെടുക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.